നുണയന്മാരുടെ പൊതുവായിട്ടുള്ള ചില സ്വഭാവങ്ങളും രീതികളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ ഒരിക്കലും സുരക്ഷിതരല്ല എന്നുള്ളതാണ് സത്യം. അതായത് നുണ പറയുന്നവർ നമ്മൾ പറയും അവർ രക്ഷപ്പെട്ട് നടക്കാനില്ലേ, അവരല്ലേ സത്യത്തിൽ സുരക്ഷിതമായിട്ടിരിക്കുന്നത് എന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല, അവർ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഏറ്റവും കൂടുതലും പേടിയും അനുഭവിച്ചാണ് ജീവിക്കുന്നത്. കാരണം നുണ പറഞ്ഞു എന്നുള്ള ഒരൊറ്റ സ്ഥിതിക്ക് തന്നെ ഈ നുണ എന്തെങ്കിലും പുറത്തു വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഏത് കാലത്തും എല്ലാ നുണയും എല്ലാവർക്കും ഒളിപ്പിച്ചു വയ്ക്കാൻ പറ്റാറുണ്ടോ? ഇല്ല. ഒരു നാൾ അത് മറ നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. അപ്പം ആ ഒരു പേടി അവരുടെ ഉള്ളിൽ എങ്ങനെ പോയാലുണ്ടാവും? സോ ഈ പറയുന്ന നുണയന്മാർ ഇൻസെക്യൂർ ആയിരിക്കും പൊതുവേ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവർ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ വളരെ മുമ്പിലായിരിക്കും. എന്തുകൊണ്ടെന്നാൽ നുണയാണ് അവർ പറയണത് എന്നുള്ളത് അവർക്ക് നല്ല ബോധ്യമുണ്ട്. നുണ പറയുന്ന അത് എന്തിനാണ് ചോദിക്കുകയാണെങ്കിൽ മറ്റുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനാണ് നമ്മൾ നുണ പറയണത്, അല്ലെങ്കിൽ അവർക്ക് വശപ്പെട്ടിട്ട് നമ്മൾ ജീവിക്കേണ്ടി വരും. അതായത് സത്യമാണ് നമ്മൾ പറയണമെങ്കിൽ അവർ പറയണത് നമ്മൾ കേൾക്കേണ്ടി വരും. നുണ പറയുകയാണെങ്കിൽ നമ്മൾ പറയണത് അവർ കേൾക്കണം അല്ലേ. അപ്പം നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു മോട്ടീവ്. അതായത് നുണ പറയുമ്പോൾ നമുക്കൊരു ഇത് കിട്ടുകയാണ്, പവർ കിട്ടുകയാണ്, അല്ലെങ്കിൽ സ്ഥാനം കിട്ടുകയാണ്, സ്ഥാനമാനം കിട്ടുകയാണ്, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കൊരു വെയിറ്റ് കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ അത് അവർ കേൾക്കാൻ ബാധ്യസ്ഥരാവുകയാണ് പിന്നീട്. അതായത് ഞാനിപ്പോൾ ഏതെല്ലാം ഡിഗ്രിയൊക്കെ പാസ്സായി, ഞാനൊരു പി എച്ച് ഡി ഒക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങ് നുണ പറഞ്ഞിട്ട് ഇറങ്ങുകയാണെന്ന് കൂട്ടുക, സാധാരണ ആൾക്കാരിൽ നിന്ന് എന്ത് കിട്ടും? ഒരു റെസ്പെക്റ്റ് കിട്ടും. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞ അവരത് കേൾക്കും അല്ലേ എന്ന് പറയുന്ന പോലെയാണ്. നുണ പറയുന്ന ആൾക്കാരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റുള്ളവരെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അതിങ്ങനെ ഇപ്പോൾ ഈ നുണയിലൂടെയും കൺട്രോൾ ചെയ്യാം, അല്ലാതെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് അവർക്ക് എത്തണം. അവരുടെ കയ്യിലുള്ള ആ ഒരു എന്താ പറയുക ഓർഡർ, ഒരു കമാൻഡിങ് പവർ എന്നുള്ള സാധനം പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ നുണ പറയുന്നത്. അപ്പോൾ അവർക്ക് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു വാസന ഉണ്ട് എന്നുള്ളതാണ് സത്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ പരമാവധി അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സ് പുറത്ത് പറയാറില്ല. അവർ മിക്കവാറും അവരുടെ ഉള്ളിൽ തന്നെ ഒതുക്കാറാണ് പതിവ്. നുണമാരായതുകൊണ്ട് തന്നെ അവരെ പൊതുവെ എല്ലാവരും വിശ്വസിക്കണമെന്നില്ല. അതല്ല, കുറച്ച് പേരെങ്കിലും അവരെ സംശയിക്കുന്നവർ എന്തായാലും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവർ എന്ത് പറഞ്ഞാലും എല്ലാവരും എല്ലാതും വിശ്വസിക്കണം എന്നില്ല. ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ അവരുള്ള കാര്യങ്ങൾ പുറത്ത് പറയത്തില്ല, ഉള്ളത് ഉള്ളിൽ വെക്കുകയുള്ളൂ, മനസ്സിൽ വെക്കുകയുള്ളൂ. കാരണം അവരുടെ ഫീലിങ്സ് എന്ന് പറയണത് പലപ്പോഴും നുണ പറഞ്ഞിട്ട് കേൾക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നുണ പറഞ്ഞതിൽ നിന്ന് ഉണ്ടായ തിക്താനുഭവങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലുണ്ടായിരിക്കുക. അതല്ലെങ്കിലും ശരി, അവർക്ക് ആരെയും വിശ്വാസമില്ല. കാരണം അവർ തന്നെ നുണ പറഞ്ഞാൽ മുന്നോട്ട് പോകുന്നത്. സോ അവർക്ക് ഒരു ആളെടുത്ത് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയുക അല്ലെങ്കിൽ ഉള്ള കാര്യം പറയുക എന്നുള്ള ഒരു പരിപാടി അവർക്കില്ല. അവർ പരമാവധി ഹൈഡായിരിക്കും, അതായത് ഹൈഡ് ചെയ്തിട്ടായിരിക്കും നടക്കുക. വേണ്ടപ്പെട്ട കാര്യങ്ങളൊന്നും മറ്റുള്ളവരടുത്ത് ഷെയർ ചെയ്യുന്ന രീതി അവർക്ക് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവർ നല്ല കേൾവിക്കാരായിരിക്കും. അപ്പം കേൾവിക്കാരെല്ലാവരും നുണയന്മാരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല. പക്ഷെ പൊതുവെ കേൾവിക്കാർ എല്ലാവരും നുണയന്മാരല്ലെങ്കിലും എല്ലാ നുണയന്മാരും നല്ല കേൾവിക്കാരായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് നിങ്ങൾ പറയണത് കേൾക്കാൻ അവർക്ക് ഒരുപാട് താല്പര്യമായിരിക്കും. നിങ്ങളിൽ നിന്ന് എന്തൊക്കെ കിട്ടും എന്നുള്ളതായിരിക്കും അവർ നോക്കുക. അപ്പോൾ നിങ്ങളിൽ നിന്ന് നല്ല ഡീറ്റെയിൽസ് നല്ല കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് അവർക്ക് നുണ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമ്മളാദ്യം മനസ്സിലാക്കാൻ പറ്റണം, നമ്മളാദ്യം അവർക്ക് ക്ലിയറായിട്ടൊരു കിട്ടണം, അതായത് ഒരു പിക്ചറായിട്ട് കിട്ടണം. എന്താണ് ഈ വ്യക്തി, ഈ വ്യക്തി ഇങ്ങനെയാണ്, ഈ വ്യക്തി ഇങ്ങനെയാണ് പെരുമാറുന്നത്, ഈ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയാണ്, ഈ വ്യക്തിയുടെ നാച്ചർ എങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിൽ നുണ പറയുമ്പോൾ അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. കാരണം നമ്മളവർക്ക് കൂടുതൽ മനസ്സിലായിട്ടുണ്ട്. സോ നമ്മളെക്കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ഒരു താല്പര്യം. കൂടുതൽ ലിസൺ ചെയ്യാനായിരിക്കും അവർക്ക് താല്പര്യം. എന്തിനാണ് ചോദിക്കുകയാണെങ്കിൽ നമ്മളെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ശരിക്കിട്ടിട്ട് എന്താ പറയുക വട്ടം കറക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യം. സോ അവർ നല്ലൊരു ലിസണേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അഞ്ചാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് വളരെ ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും സാധാരണക്കാരേക്കാൾ കൂടുതൽ എന്നുള്ളതാണ് പറയുന്നത്. പലപ്പോഴും ഒരു തീരുമാനം എടുക്കേണ്ട ഒരു ഘട്ടം വരുന്ന സമയത്ത് വളരെ ജെനുവിനായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരുപാട് സമയം ചിന്തിച്ച് തെറ്റുപറ്റരുത് എന്നൊക്കെ ആലോചിച്ച് ഒരു തീരുമാനമെടുത്ത് അങ്ങനെയൊക്കെ ആയിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക. എന്നാൽ ഈ നുണയന്മാരുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. അവർക്ക് സ്പോണ്ടേനിയസ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അവർ ഫാസ്റ്റായിട്ട് ഡിസിഷൻ എടുക്കുകയും ചെയ്യും. അത് പരമാവധി തെറ്റത്തൊന്നുമില്ല. സാധാരണ ഇപ്പം തെറ്റാൻ ഒരു നല്ല ഒരു ജെനുവിനായിട്ടുള്ള ഒരാൾ വളരെ ആലോചിച്ചെടുത്ത ഒരു തീരുമാനം പോലെ തന്നെ ആയിരിക്കും അവരുടെ ആ ഒരു തീരുമാനവും. ഇതിനെത്രത്തോളം തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട് അത്രയും സാധ്യത തന്നെയാണ് ഇപ്പോൾ ഈ നുണമാരുടെ ഈ പറയുന്ന തീരുമാനത്തിനുണ്ടാവുകയുള്ളൂ. അല്ലാതെ
പെട്ടെന്ന് തകർന്നു പോവുകയോ പൊളിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അടിത്തറയില്ലാത്തതായിരിക്കില്ല അവരെടുക്കുന്ന തീരുമാനങ്ങൾ. അത് ഫാസ്റ്റായിട്ട് എടുക്കാനും അവർക്ക് കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ആറാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നുണയന്മാർ പരമാവധി മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്ന കാര്യത്തിൽ എക്സ്പെർട്ടായിരിക്കും. അതായത് മറ്റുള്ളവരെ മേത്ത് കുറ്റം ചാർത്തി മറ്റുള്ളവരിൽ പഴി ചാർത്തി നമ്മളെ അല്ലെങ്കിൽ നാം ഞാൻ ഒരു മികച്ച ആളാണ്, എനിക്കിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ആ ആളുടെ തെറ്റുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയത്തക്ക രീതിയിൽ എല്ലാ അർത്ഥത്തിലും ചിന്തിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ തലയിൽ പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ കുഴപ്പങ്ങളുടെ ബാധ്യത ഏൽപ്പിച്ചിട്ട് സ്വയം രക്ഷപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, മറ്റുള്ളവരെ മേത്ത് കുറ്റം ചാർത്തി സ്വയം രക്ഷപ്പെടുന്ന ഒരവസ്ഥ ഈ നുണയന്മാരുടെ ഒരു കൂടപ്പറപ്പാണ്. അത് അവരുടെ ഒരു ജന്മവാസന തന്നെയാണ്, പോകത്തില്ല. ഏഴാമത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് എന്താ പറയുക, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മറന്നു പോകത്തില്ല. അതായത് നുണകൾ ഒരുപാട് പറയുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് എപ്പോൾ ആര് എവിടെ നിന്ന് ഏതെങ്കിലും ഒരു പോർഷനിൽ നിന്ന് നുണ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം അവർ പറയുന്ന ആ നുണകൾ അത്രയധികം ശ്രദ്ധയോടെ പറയും. അത് എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നാളെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിന് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിനെന്ത് ചോദിച്ചാൽ അവർ ക്ലിയറായിട്ട് ഒരു പിക്ചറായിട്ട് എന്താ പറയുക, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ പോലെ അവർ നുണ പറയും. ചില ആൾക്കാർ സ്പോണ്ടേനിയസ് ആയിട്ട് പറയും, ചില ആൾക്കാർ ഓർത്ത് വയ്ക്കും, എന്ത് ചെന്ന് കഴിഞ്ഞ് അങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ പറയും, ഇങ്ങനെ ചോദിച്ചാൽ അങ്ങനെ പറയാം, അങ്ങനെ ഇങ്ങനെയും ചോദിച്ചാൽ ഞാൻ മറ്റേ പോലെ പറയാം എന്നുള്ള രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്തിട്ടായിരിക്കും പോവുക. അപ്പോൾ ഇവർക്ക് എന്ത് പറയണം എന്നുള്ളതിനെക്കുറിച്ച് നല്ല ക്ലിയറായിട്ടൊരു പിക്ചർ ഉണ്ടാവും. അത് പിക്ചർ ഉള്ളതുകൊണ്ടാണോ ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ഇവർക്ക് നല്ല മെമ്മറി ആയിരിക്കും. ഏത് കാലത്ത് പറഞ്ഞ നുണയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ക്ലിയറായിട്ട് ആ നുണ അതേപോലെ റിപ്പീറ്റ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും. നല്ല ഒന്നാം തരം നുണയന്മാരുടെ പ്രത്യേകതകളാണ് ഈ പറയുന്നത്. അവരുടെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.